Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahirabbil alamin. Wassalatu wassalamu ala asyrafil anbiya'i wal mursalin wa ala alihi wa ashabihi ajma'in. Amma ba'd, fattaqullaha ibadallah. Qala al mu'allif rahimahullah: Wa alam anna an-nas lam yabtadi'u bid'atan qattu hatta taraku min as-sunnati mithlaha. فاحذر المحرمات من الأمور فإن كل محدثة بدعة وكل بدعة ضلالة وضلالة وأهلها في النار. إمام بربهاري رحمه الله പറഞ്ഞു വാലം നീ മനസ്സിലാക്കുക അന്നന്നാസലം യബ്തദിയു ബിദഅത്ത് തീർച്ചയായും ജനങ്ങൾ ഒരു ബിദഅത്ത് പ്രവർത്തിച്ചിട്ടില്ല കത്തു ഒട്ടും ഹത്ത തറഖു അവർ ഉപേക്ഷിക്കുന്നതുവരെ മിന സുന്നത്തി സുന്നത്തിൽ നിന്ന് മിസലഹ അതുപോലുള്ളത് അപ്പോൾ ഒരു സുന്നത്തിൽ നിന്ന് തത്തുല്യമായത് ഉപേക്ഷിച്ചിട്ടല്ലാതെ ലോകത്തൊരാളും ഒട്ടും തന്നെ ഒരു ബിദഅത്ത് പ്രവർത്തിച്ചിട്ടില്ല അപ്പോൾ തീർച്ചയായും ജനങ്ങളൊക്കെ ബിദഅത്താണ് ചെയ്യുന്നതെങ്കിൽ ഒരു സുന്നത്തിനെ അവർ ആ സ്ഥാനത്തു നിന്ന് മാറ്റിയിട്ടുണ്ടാവും ഒരു സുന്നത്ത് മാറ്റിയിട്ട് അവിടെയാണ് ബിദഅത്ത് കൊണ്ടുവന്ന് സ്ഥാപിക്കുന്നത് ഈ കാര്യം നീ മനസ്സിലാക്കണം അപ്പോൾ ഒരാൾ ബിദഅത്ത് ചെയ്യുമ്പോൾ ബിദഅത്ത് ചെയ്യുക എന്ന കുറ്റം മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് അതിന് മറുവശം വരുന്ന ഒരു സുന്നത്തിനെ ഉപേക്ഷിക്കുക എന്നൊരു കുറ്റം കൂടി അയാൾ ചെയ്യുന്നുണ്ട് എന്നർത്ഥം ഫഹദറിൽ മുഹറമാത്തി അതിനാൽ ഹറാമാക്കപ്പെട്ട കാര്യങ്ങളെ നീ പേടിക്കണം മിനൽ ഉമൂരി കാര്യങ്ങളിൽ നിന്ന് അപ്പോൾ ദീനിന്റെ കാര്യത്തിൽ അള്ളാഹു ഹറാമാക്കിയത് എന്തെല്ലാമുണ്ടോ അത് നീ നിന്റെ ജീവിതത്തിൽ കടന്നു വരാതെ സൂക്ഷിക്കണം പേടിക്കണം ഫഇന്ന കുല്ല മുഹദസത്തിൻ ബിദ തീർച്ചയായും പുതുതായി ഉണ്ടാക്കപ്പെട്ട എല്ലാ കാര്യങ്ങളും ബിദഅത്താണ് ദീനാണ് എന്ന നിലയിൽ ദീനിൽ നേരത്തെ ഇല്ലാത്തതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തതും പിൽക്കാലത്ത് ആരാണോ പുതുതായി ഉണ്ടാക്കിയത് അങ്ങനെ പുതുതായി ഉണ്ടാക്കപ്പെട്ട എല്ലാ കാര്യങ്ങളും ബിദഅത്താണ് അഥവാ നൂതനാചാരമാണ് വകുല്ല ബിദഅത്തിൻ ദലാല എല്ലാ ബിദഅത്തും വഴികേടാണ് വദലാലത്തു വഴികേടാകട്ടെ വാഹിലുഹ ഫിന്നാർ അതിന്റെ ആളുകൾ നരകത്തിലുമാണ് ഇതാണ് അഞ്ചാമത്തെ പാരഗ്രാഫിൽ ഷെയ്ഖ് പറയുന്നത് ഷെയ്ഖ് സാലിഹ് ഫൗസാൻ ഹഫിളഹുല്ലാ അദ്ദേഹം ഈ പാരഗ്രാഫിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു ആദിഹി ഹിക്മത്തുൻ അലീമ ഇത് മഹത്തായൊരു വിജ്ഞാനമാണ് വഹിയ സൂറത്തുൻ അനിസലഫ് ഇത് പൂർവികരിൽ നിന്ന് വാരിതായി വന്നിട്ടുള്ളതാണ് അപ്പോൾ പൂർവികരായ സലഫുകളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു വാക്യമാണ് ഇവിടെ ഷെയ്ഖ് ബർബഹാരി കൊടുത്തിരിക്കുന്നത് അന്നന്നാസമ അഹദസു ബിദഅത്തൻ തീർച്ചയായും ജനങ്ങൾ ഒരു ബിദഅത്തിനെ പുതുതായി ഉണ്ടാക്കുകയാണെങ്കിൽ ഇല്ല എന്തല്ലാതെ ഇല്ല ഫഖദു നഷ്ടപ്പെടാതെ ഇല്ല മിസലഹ തത്തുല്യമായത് അതുപോലുള്ള ഒന്ന് നഷ്ടപ്പെടും മിന സുന്ന സുന്നത്തിൽ നിന്ന് ഇത് പൂർവികർ പറഞ്ഞൊരു വാചകമാണ് അതേ ആശയമാണ് ഇവിടെ ഷെയ്ഖ് ബർബഹാരിയും കൊടുത്തിരിക്കുന്നത് അതായത് സുന്നത്തും ബിദഅത്തും ഒരിക്കലും ഒരിടത്ത് ഒരുമിച്ച് കൂടുകയില്ല എവിടെയാണോ ബിദഅത്ത് വരുന്നത് അവിടെ സുന്നത്ത് പോയിട്ടുണ്ടാകും കാരണം ഒന്ന് മറ്റൊന്നിനെ കളയും ജീവിതത്തിൽ സുന്നത്ത് എടുക്കുന്ന ഒരാൾ ബിദഅത്തിനെ വർജിക്കും ബിദഅത്ത് എടുക്കുന്ന ഒരാൾ സുന്നത്തിനെ വർജിക്കും അത് സ്വാഭാവികമായി നടക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ഒരു സമയത്ത് ഒരേ സമയം ഒരാള് മുബ്തദിയും സുന്നിയും ആവുകയില്ല ഒരാൾ ബിദഅത്തുകൾ ചെയ്തുകൊണ്ടിരുന്നാൽ അയാളെ പിന്നെ സുന്നി എന്ന് പരിചയപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല ഒരാൾ സുന്നിയാണെങ്കിൽ അയാൾ ബിദഅത്തുകൾ ചെയ്യുന്ന മുബ്തദി ആവുകയുമില്ല എന്നുള്ളതാണ് മറിച്ച് ഒന്നുകിൽ മുബ്തദിയാകണം അല്ലെങ്കിൽ സുന്നിയാകണം രണ്ടും ഒരാളിൽ ഒരിക്കലും ഒരുമിച്ചു കൂടുകയില്ല അതുകൊണ്ട് ബിദഅത്തിനെ ഒഴിവാക്കുക എന്നത് അനിവാര്യമാണ് കാരണം ഏതാണോ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് അത് മറ്റേതിനെ സ്വാഭാവികമായി പുറന്തള്ളും ബിദഅത്ത് നമ്മൾ കൊണ്ടുവന്നാൽ അത് സുന്നത്തിനെ പുറന്തള്ളും അപ്പൊ നമ്മൾ സുന്നത്തിനെ കൊണ്ടുവരണം എന്നിട്ട് ബിദഅത്തിനെ പുറന്തള്ളണം കാരണം ബിദഅത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുരിതമാണ് പരലോകം നഷ്ടപ്പെടുത്തുന്ന നരകത്തിൽ പതിക്കുന്ന കാര്യമാണ് എന്നുള്ളതാണ് വസ്തുത മാത്രവുമല്ല അനുഭവങ്ങളും പരിചയങ്ങളും പരിശോധിച്ചാലും നമുക്കറിയാൻ സാധിക്കുമെന്ന് ബിദഅത്തുകളെ കുറിച്ച് പഠനം നടത്തിയാൽ എത്രയോ സുന്നത്തുകൾ അത് എടുത്തു കളഞ്ഞിട്ടുണ്ടായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബിദഅത്തിന്റെ ആളുകളെ നിങ്ങൾ നോക്കിയാൽ അവർ സ്വഹീഹായ ഹദീസുകളെ വെറുക്കുന്നവരായിരിക്കും അവർ നബിചര്യകളെ എതിർക്കുന്നവരായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം സുന്നത്തിന്റെ ആളുകളോട് ശത്രുത വെച്ച് പുലർത്തുന്നവരായിരിക്കും അങ്ങനെയാണ് നമുക്ക് ബിദഅത്തിന്റെ ആളുകൾ എപ്പോഴും കാണാൻ സാധിക്കും ബിദഅത്തിന്റെ ആളുകൾ കോപവും വൈരാഗ്യവും എതിർപ്പും ശത്രുതയും ഒക്കെ വെച്ച് പുലർത്തുന്നത് എപ്പോഴും സുന്നത്തിന്റെ ആളുകളോടാണ് എന്നുള്ളത് നമ്മുടെ അനുഭവ പരിചയമാണ് അപ്പൊ ആ നിലക്കും ഈ പൂർവികരുടെ വാക്യം വളരെ ശ്രദ്ധേയമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ജീവിതത്തിൽ സുന്നത്ത് അവലംബിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതായത് ഒരു യഥാർത്ഥ സുന്നി അയാൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊരു ഹദീസ് കേട്ടാൽ വളരെ സന്തോഷമായിരിക്കും അത് എനിക്ക് ജീവിതത്തിൽ പകർത്താമല്ലോ എന്നാണ് അയാൾ ചിന്തിക്കുക
ആ ഹദീസ് അയാളുടെ വിജ്ഞാനീയത്തിലേക്ക് ഒരു മുതൽക്കൂട്ടുമായിരിക്കും. നേരെ മറിച്ച് ബിദഅത്തിന്റെ ആളുകൾ എപ്പോഴും ഹദീസുകളോട് അവർക്ക് പുച്ഛമുണ്ടാകും. ഹദീസുകളിൽ വരുന്ന വിഷയങ്ങൾ അവർക്ക് ജീവിതത്തിൽ പകർത്താൻ മടിയായിരിക്കും. കാരണം അവർക്കിഷ്ടം ബിദഅത്തുകളാണ്. അതുകൊണ്ട് ബിദഅകളിൽ ഹദീസിനോടുള്ള ബന്ധവും സുന്നത്തിനോടുള്ള താല്പര്യവും ഒരിക്കലും നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു പാരഗ്രാഫിലൂടെ ശേഖ പഠിപ്പിക്കുന്നത് ബിദഅത്തിനെ കുറിച്ച് നാം അങ്ങേയറ്റം ഭയപ്പെടണം, അതിനെ നമ്മൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം, അതിന് സുന്നത്തിനെ അങ്ങേയറ്റം സ്നേഹിക്കുക എന്നത് മാത്രമാണ് പരിഹാരം. ശേഖ പിന്നീട് പറയുന്നത് ഫഹദരിൽ മുഹറമാത്തി മിനൽ ഉമൂർ, കാര്യങ്ങളിൽ നിന്ന് ഹറാമാക്കപ്പെട്ടതിനെ നീ പേടിക്കണം. കാരണം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു തആല ഒരു കാര്യം ഹറാമാക്കിയിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ വഹി അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ഹറാമാണ് എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നന്മയും അതിലുണ്ടാവുകയില്ല. ഷിർക്കിന്റെ ഹറാമാണെങ്കിലും കുഫറിന്റെ ഹറാമാണെങ്കിലും പാപങ്ങളുടെ ഹറാമാണെങ്കിലും അതിലൊന്നും യാതൊരു നന്മയും ആത്യന്തികമായി നമുക്കുണ്ടാവുകയില്ല. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെ ഹറാമാക്കിയത്. നന്മയുള്ള ഒരു കാര്യവും അല്ല ഹറാമാക്കിയിട്ടില്ല. അതാണ് ഞാൻ മനസ്സിരുത്തേണ്ട ഒരു കാര്യം. ഹറാമുകളിൽ ഗൗരവമേറിയ ഒരു ഹറാമാണ് ബിദഅത്ത്. അതായത് ദീനാണ് എന്ന നിലയിൽ ദീനിൽ പെടാത്ത കാര്യങ്ങൾ പുതുതായി കൊണ്ടുവരുന്നതിനാണ് ബിദഅത്ത്. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്, മൻ അഹദസ ഫി അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. ആരെങ്കിലും നമ്മുടെ ഈ ദീനിന്റെ കാര്യത്തിൽ അതിൽ പെടാത്ത ഒന്ന് പുതുതായി കൊണ്ടുവന്നാൽ, ദീനിൽ പെടാത്ത ഒരു കാര്യത്തെ ദീനാണെന്ന് പറഞ്ഞ് പുതുതായി കൊണ്ടുവന്നാൽ ഫഹുവ റദ്ദ്, അത് തള്ളേണ്ടതാണ്. ഇവിടെ ശൈഖ് പറയുന്നത് ഹദീസിന്റെ ആശയമാണ്, ഫഇന്ന കുല്ല മുഹദസത്തിൻ ബിദഅ, തീർച്ചയായും എല്ലാ പുതുതായി ഉണ്ടാക്കപ്പെട്ട കാര്യങ്ങളും ബിദഅത്താണ്. വകുല്ല ബിദഅത്തിൻ ദലാല, എല്ലാ ബിദഅത്തും എന്താണ്? ദലാലത്താണ്. ഇത് ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹുവിന്റെ ഹദീസിന്റെ നസാണ്. ഹദീസിന്റെ പൂർണ്ണരൂപം ഇപ്രകാരമാണ്. അദ്ദേഹം പറഞ്ഞു, വഅലന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മൗഇലത്തിൻ, അള്ളാഹുവിന്റെ റസൂൽ ഞങ്ങൾക്കൊരു ഉപദേശം നൽകി. വജിലത്ത് മിൻഹൽ ഖുലൂബ്, ആ ഉപദേശം കാരണമായി ഹൃദയങ്ങൾ പിടച്ചു. വദറഫത്ത് മിൻഹൽ ഉയൂൻ, അത് കാരണമായി കണ്ണുകൾ കവിഞ്ഞൊഴുകി. ഫഖുൽന, അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ, അള്ളാഹുവിന്റെ റസൂലെ, കഅന്നഹ മൗദിയത്ത് മുവദ്ദഇൻ, ഇത് ഒരു യാത്ര അയക്കുന്ന ആളുടെ ഉപദേശം പോലുണ്ടല്ലോ. ഫഔസന, അതിനാൽ നിങ്ങൾ ഞങ്ങൾക്ക് വസീയത്ത് തരൂ. ഖാല, അദ്ദേഹം പറഞ്ഞു, ഊസീകും ബിതഖ്വല്ലാഹ് വസംഇ വത്താ, ഞാൻ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നും തഖ്വ പാലിക്കണമെന്നും കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണം. അഥവാ അള്ളാഹുവിന്റെ കൽപ്പനകൾ, റസൂലിന്റെ നിർദ്ദേശങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണമെന്ന് ഞാൻ വസീയത്ത് ചെയ്യുന്നു. വൈൻ തഅമ്മറ അലൈക്കും അബുദുൻ, ഒരടിമയാണ് നിങ്ങളുടെ അമീറായി വരുന്നത് എങ്കിലും, വേറൊരു റിപ്പോർട്ടിൽ അബുദുൻ ഹബശിയുൻ കഅന്നഹു സബീബ, ഉണക്കമുന്തിരി പോലെ തലകളുള്ള ഒരു എത്യോപ്യക്കാരനായ അടിമയാണ് നിങ്ങളുടെ അമീറായി വരുന്നതെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകൾക്കനുസരിച്ച് അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും വേണം. ഫൈനഹു മൻ യഅയിശ് മിൻകും, തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ജീവിച്ചിരിക്കുകയാണെങ്കിൽ, ഫസയറഖ്തിലാഫൻ കസീറ, ധാരാളം ഭിന്നത അവന് കണ്ടെത്താൻ കഴിയും. ഫഅലൈക്കും ബി സുന്നത്തി വസുന്നത്തിൽ ഖുലഫ, അപ്പോൾ നിങ്ങൾ എന്റെ ജരിയും പിന്മുറക്കാരുടെ ജരിയും മുറുകെ പിടിക്കണം. പിന്മുറക്കാർ എന്നാൽ അർറാഷിദീനൽ മഹദീന മിമ്പാഴ്തി, എന്റെ കാലശേഷമുള്ള സന്മാർഗദർശികളും സന്മാർഗചാരികളുമായ പിന്മുറക്കാർ, അതായത് സ്വഹാബികളും താബിഈകളും. തമസ്സക്കൂബിഹ, അത് നിങ്ങൾ മുറുകെ പിടിക്കണം. വഅദ്ദു അലൈഹ ബിൻ നവാജിദ്, അണപ്പല്ലുകൊണ്ട് അത് കടിച്ചു പിടിക്കണം. വഅയ്യാകു വമഹ്ദസാത്തിൽ ഉമൂർ, കാര്യങ്ങളിൽ പുതുതായി ഉണ്ടാക്കപ്പെടുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഇവിടെ ഇയാക്ക് എന്ന വാക്ക് ശക്തമായ ഒരു താക്കീതാണ്, ഒഴിവാക്കണമെന്നുള്ള കൃത്യമായ നിർദ്ദേശമാണ്. വഅയ്യാകും വമഹ്ദസാത്തിൽ ഉമൂർ, പുത്തൻ കാര്യങ്ങളെ, പുത്തൻ ആചാരങ്ങളെ, ബിദഅത്തുകളെ നിങ്ങൾ വർജിക്കണം. ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദഅ, എല്ലാ പുത്തൻ ആചാരങ്ങളും ബിദഅത്താണ്, അതായത് നൂതന ആചാരമാണ്. വക്കുല്ല ബിദഅത്തിൻ ദലാല, എല്ലാ ബിദഅത്തും വഴികേടുമാണ്. മറ്റൊരു റിപ്പോർട്ടിൽ വക്കുല്ല ദലാലത്തിൻ ഫിന്നാർ, എല്ലാ വഴികേടും നരകത്തിലാണ് എന്ന് കൂടി കാണാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ദീനിൽ പുതുതായി ഉണ്ടാക്കപ്പെട്ട എല്ലാം, പുതുതായി ഉണ്ടാക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പരിചയമില്ലാത്തത്, സ്വഹാബത്തിനോ താബിഈങ്ങൾക്കോ അറിഞ്ഞുകൂടാത്തത്, അങ്ങനത്തെ ഒരു കാര്യം ദീനാണ് എന്ന് പറഞ്ഞ് നമ്മുടെ മുന്നിൽ വന്നാൽ അത് ബിദഅത്താണ്. അപ്പൊ ഇവിടെ മുഹദസത്ത് എല്ലാ പുതിയതും എന്നാൽ ദീനിലെ എല്ലാ പുതിയതെന്നാണ്. അല്ലാണ്ട് ദുനിയാവിലുണ്ടാകുന്ന പുതിയ കെട്ടിടങ്ങളോ പുതിയ രീതികളോ ഒന്നല്ല. ദീനിൽ ഒരു പുതിയ കാര്യം ഒരാൾ കൊണ്ടുവന്നാൽ അത് ബിദഅത്താണ്. മനസ്സിലായില്ല? നമ്മുടെ ആ സമ്പ്രദായങ്ങളിലാണെങ്കിലും പിന്നെ അതേപോലെ തന്നെ മറ്റ് ഏതെങ്കിലും വിഷയങ്ങളിലാണെങ്കിലും ഒക്കെ അത് ബാധകമാണ്. എന്നാൽ ദുനിയാവിൽ ഒരാൾ അയാളുടെ ജീവിതശൈലിയോ അല്ലെങ്കിൽ അയാൾക്ക് പ്രയോജനപ്രദമായ ഏതെങ്കിലും ഭൗതിക വസ്തുക്കളോ ഭക്ഷണപാനീയങ്ങളോ പണ്ട് പരിചയമില്ലാത്തത് പുതുതായി ഉണ്ടാക്കി എന്നുള്ളത് കൊണ്ട് അതെന്തല്ല, അതൊരിക്കലും മുഹദസത്ത് എന്ന ഈ ഹറാമാക്കപ്പെട്ട ഗണത്തിൽ പെടുകയില്ല. അതൊരു ഭാഷാപരമായ അർത്ഥം മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. എന്നാൽ ശറഈയത്തായ ബിദഅ, മതപരമായ ബിദഅത്ത് എന്ന് പറഞ്ഞാൽ
അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനയില്ലാത്ത പുതുതായ ഏതൊരു കാര്യവും എന്താണ്? ബിദഅത്താണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദഅ, തീർച്ചയായും പുതുതായി ഉണ്ടാക്കപ്പെട്ട എല്ലാ കാര്യങ്ങളും ബിദഅത്താണ്. വകുല്ല ബിദഅത്തിൻ ദലാല, എല്ലാ ബിദഅത്തും ദലാലത്തുമാണ്. ചില പണ്ഡിതന്മാർ ഈ ബിദഅത്ത് എന്ന പുതിയത് അല്ലെങ്കിൽ മുഹ്ദസത്ത് എന്ന അതിന്റെ ഭാഷാപരമായ ചില പ്രയോഗങ്ങളെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ബിദഅത്തായ കാര്യങ്ങൾ ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്, നബിയുടെ കാലത്തും സ്വഹാബത്തിന്റെ കാലത്തും ഇല്ലെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ നല്ല ഒരു ലക്ഷ്യത്തോടു കൂടി കൊണ്ടുവരുന്നതിന് കുഴപ്പമില്ല എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. മീലാദ് നബിയൊക്കെ ആ രൂപത്തിലുള്ള പ്രചാരണങ്ങളോടെയാണ് സമൂഹത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. പക്ഷെ നമ്മൾ അതിന്റെ ഗൗരവം ശരിക്കും മനസ്സിലാക്കണം. ദീനാണെന്ന് പറഞ്ഞ് പുതിയൊരു കാര്യം നമ്മൾ കൊണ്ടുവന്നാൽ അതെത്ര നല്ലതാണെന്ന് കരുതിയിട്ടാണെങ്കിലും ശരി, ഒരിക്കലും നമുക്കത് സ്വീകാര്യമല്ല. വല്ലലാലത്തു ആഹുരു ഹാഫിന്നാർ, വഴികേട് അതിന്റെ ആളുകൾ നരകത്തിലാണ്. അതാണ് ഹദീസിൽ വന്നെന്താ, വക്കുള്ള ലലാലത്തിൻ ഫിന്നാർ, എല്ലാ ലലാലത്തും നരകത്തിലാണ് എന്ന് വന്നു. ഹദീസുൽ ഫിറഖ് എന്നറിയപ്പെടുന്ന നമ്മൾ നേരത്തെ പഠിച്ച ഹദീസിൽ നബി സ്വലാസം പറഞ്ഞ എന്താണ്, വസത്തഫ്തരിഖു ഹാദിഹിൽ ഉമ്മത്തു അലാ സലാത്തിൻ വസബയിന ഫിറഖ, ഈ ഉമ്മത്ത് 73 കക്ഷികളായിട്ട് പിരിയും, കുല്ലു ഹാഫിന്നാർ, എല്ലാവരും നരകത്തിലാണ്, ഇല്ലാ വാഹിദത്തൻ, ഒന്നൊഴികെ. അപ്പൊ ഈ ഹദീസിൽ വ്യക്തമായൊരു തെളിവുണ്ട്, ബിദഅത്തിന്റെ ആളുകളൊക്കെ നരകത്തിലേക്ക് പോകും. അവരുടെ ബിദഅത്തിന്റെ ഗൗരവം ഏറുകയും കുറയുകയും ചെയ്യുന്നതനുസരിച്ച് നരകത്തിൽ അവർ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ശിക്ഷയും അതിന്റെ കാഠിന്യവും ഏറിയും കുറഞ്ഞും ഇരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ബിദഅത്തിന്റെ ആളുകൾ ആത്യന്തികമായും നരകത്തിലാണ് ഉണ്ടാവുക. ആ കൂട്ടത്തിൽ നരക മനശ്വരമാക്കപ്പെടുന്ന ബിദഅത്തുകൾ ചെയ്തവരുണ്ടാവും. ചിലപ്പോൾ ശിക്ഷ ഏറ്റുവാങ്ങിയിട്ട് പിന്നീട് പുറത്തു കൊണ്ടുവരപ്പെടാനിടയുള്ള അസ്ഹാബുൽ കബായറിൽപ്പെട്ട ബിദഅത്തുകൾ പ്രവർത്തിക്കുന്നവരും ഉണ്ടാകും. ഏതാണെങ്കിലും ശരി, ബിദഅത്തുകളെ അതീവ ഗൗരവത്തോടെ സൂക്ഷിക്കണം എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു പാഠം. ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുല്ലു ഇബാദത്തിൻ ലയതഅബ്ബദ് ബിഹാ സ്വഹാബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികൾ നിർവഹിച്ചിട്ടില്ലാത്ത എല്ലാ ഇബാദത്തുകളും, ഏതൊരു ഇബാദത്താണെങ്കിലും അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികൾ നിർവഹിക്കാത്ത ഇബാദത്താണെങ്കിൽ, ഫലാ തതഅബ്ബദു ബിഹാ, ആ ഇബാദത്തുകൾ നിങ്ങൾ നിർവഹിക്കാൻ പാടില്ല. ഫൈനൽ അവ്വല ലം യദവലിൽ ആഖിരി, തീർച്ചയായിട്ടും ആദ്യത്തെ തലമുറ അവസാന തലമുറക്ക് വേണ്ടി ഒന്നും വിട്ടേച്ചിട്ടില്ല. നം മക്കാലിനൊരു വാക്കും നമ്മളിനി പുതിയതുണ്ടാക്കാൻ വേണ്ടി, ഫത്തഖുല്ലാഹയ മഅശറൽ ഖുറ, അതുപോലെ കാരികളായ സമൂഹമേ നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണം, ഹുദൂ തരീഖ മൻ കാന ഖബലക്കും, നിങ്ങൾ നിങ്ങളുടെ മുമ്പുള്ളവരുടെ മാർഗം തന്നെ മുറുകെ പിടിക്കണമെന്ന് ഇബ്നു ബത്ത അദ്ദേഹത്തിന്റെ ഇബാന എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ നന്നായി മനസ്സിരുത്തേണ്ട ഒരു കാര്യമാണ്. ഇമാം ഷാത്തുബി അദ്ദേഹത്തിന്റെ കിതാബിൽ ഇഹ്തിസാമിൽ പറഞ്ഞത്, അന്ന ഇബ്നുൽ മാജസൂൻ ഖാല, ഇബ്നുൽ മാജസൂൻ പറഞ്ഞു, സമീഅത്തു മാലിക്കൻ, ഇമാം മാലിക്കിനെ ഞാൻ കേട്ടു യഖൂലു പറയുന്നതായിട്ട്. എന്താ പറഞ്ഞത്? മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദഅത്തൻ, ആരെങ്കിലും ഇസ്ലാമിൽ ഒരു ബിദഅത്ത് പുതുതായി കൊണ്ടുവന്നാൽ, യറാഹ ഹസനത്തൻ, അവൻ അതിനെ നല്ലതായി കാണുന്നു. അപ്പൊ നല്ലതല്ലേ എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു ബിദഅത്ത് ആരെങ്കിലും ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നാൽ, ഫഖദ് സാമ, തീർച്ചയായിട്ടും അവൻ ജൽപ്പിച്ചു, അന്ന മുഹമ്മദൻ ഖാന റിസാലത്ത, തീർച്ചയായും മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റിസാലത്തിൽ വഞ്ചന കാണിച്ചു. അല്ലെ അന്നല്ലാഹ് യഖൂൽ, തീർച്ചയായിട്ടും അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. കാരണം അള്ളാഹു പറഞ്ഞു. എന്താണ് അള്ളാഹു പറഞ്ഞത്? അല്യവും അക്മൽ തുലക്കും ദീനക്കും, ഇന്നേ ദിവസം ഞാൻ നിങ്ങളുടെ ദീൻ പൂർണ്ണമാക്കി എന്നാണ്. എന്നിട്ട് ഇമാം മാലിക് പറയാൻ, ഫമാ ലം യക്കുൻ യൗമ ഇദിൻ ദീനൻ ഫലാ യക്കൂനുൽ യൗമ ദീന, അന്നേ ദിവസം ഏതൊരു കാര്യം ദീനല്ലയോ ഇന്നും അത് ദീനായി പരിഗണിച്ചുകൂടാ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീന് പൂർത്തിയാക്കിയിട്ടാണ് പോയത്. അന്ന് ദീനായി പഠിപ്പിക്കപ്പെടാത്ത ഒരു കാര്യം പിന്നെ നൂറ്റാണ്ടുകളോ പതിറ്റാണ്ടുകളോ ഒക്കെ കഴിഞ്ഞിട്ട് ഒരാൾ ദീനാണ് എന്ന് പറഞ്ഞു കൊണ്ടുവന്നാൽ അത് ദീനല്ല. മീലാദു നബി അതിൽപ്പെട്ടതാണ്. നബി ദിനാഘോഷം എന്ന പേരിൽ കൊണ്ടുവരുന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല, ഉത്തമ തലമുറയിൽ അതില്ല. പിന്നീട് ആരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽപ്പെടാത്ത, അദ്ദേഹം പഠിപ്പിക്കാത്തൊരു കാര്യം ദീനാണ് എന്ന് പറഞ്ഞു കൊണ്ടുവന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിൽ വഞ്ചന കാണിച്ചു എന്ന് വാദിക്കുന്നവനാണ് അവൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ബിദഅത്തിനെതിരെയുള്ള ശക്തമായ താക്കീതാണ് തന്റെ ആയുഷ്കാലം മുഴുവൻ ബിദഅത്തിനെതിരെയുള്ള പോരാട്ടത്തിന് നീക്കിവെച്ചിട്ടുള്ള ഇമാം ബർബഹാരി റഹിമഹുള്ള ഈ ഒരു പാരഗ്രാഫിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഹക്കിലും സുന്നത്തിലും അടിയുറച്ചു നിൽക്കാനുള്ള അറിവും മഹാഭാഗ്യവും തൗഫീഖും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. വസല്ല